സൗമ്യ കേസിൽ അവസാന നിയമ പോരാട്ടവും അവസാനിച്ചു. ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച തിരുത്തൽ ഹർജിയും സുപ്രീംകോടതി തള്ളി. ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ ഇല്ല. സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് പീഡിപ്പിച്ചു കൊന്ന ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ പുനഃസ്ഥാപിക്കാൻ കേരളവും സൗമ്യയുടെ അമ്മയും നടത്തിയ നിയമ പോരാട്ടങ്ങൾ അവസാനിച്ചു. അവസാന പ്രതീക്ഷയായ തിരുത്തൽ ഹർജിയും സുപ്രീംകോടതിയുടെ വിശാല ബെഞ്ച് തള്ളി. ചീഫ് ജസ്റ്റിസ് ജെ എസ് കെ ഹാർ അടക്കമുള്ള ആറംഗ ബെഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 സൗമ്യ കേസിൽ കേരളത്തിന്റെ തിരുത്തൽ ഹർജി ചേംബറിൽ പരിഗണിച്ചു. കേസിന്റെ എല്ലാ രേഖകളും പരിശോധിച്ച ശേഷം ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ സെപ്റ്റംബർ 15 വിധിയിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് വിശാല ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നു. തിരുത്തൽ ഹർജികൾക്ക് ആധാരമായ 2002 രൂപ ഷൊഹൂറ കേസിലെ ചട്ടങ്ങൾ പ്രകാരം കേരളത്തിന്റെ ആവശ്യം തള്ളുന്നതായി ബെഞ്ച് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. തിരുത്തൽ ഹർജിയിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. നേരത്തെ ഈ കേസിൽ പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കവേ മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവും ബെഞ്ചും തമ്മിലുള്ള തർക്കം സംസ്ഥാനത്തിന്റെ വാദം അംഗീകരിക്കുന്നതിനെ ബാധിച്ചെന്നും തിരുത്തൽ ഹർജിയിൽ സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2011 ഫെബ്രുവരി 1 ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് സൗമ്യ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നു. തൃശൂർ വിചാരണ കോടതിയിൽ ആരംഭിച്ച നിയമ പോരാട്ടം 7 വർഷങ്ങൾക്ക് ശേഷം സുപ്രീംകോടതിയിൽ അവസാനിക്കുമ്പോഴും ഏറ്റവും വലിയ ക്രൂരത നടത്തിയ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ മാത്രം അംഗീകരിക്കപ്പെട്ടില്ല. ന്യൂസ് ബ്യൂറോ ദില്ലി. കോടതി വിധിയിൽ ദുഃഖമുണ്ടെന്നും നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും സൗമ്യയുടെ അമ്മ സുമതി മാധ്യമങ്ങളോട് പറഞ്ഞു. നീതി കിട്ടാൻ ഇനിയും ഏതറ്റം വരെയും പോകുമെന്നും അമ്മ സുമതി അറിയിച്ചു. നീതി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. നീതി കിട്ടാത്തതിൽ ഒരുപാട് ഒരുപാട് ദുഃഖമുണ്ട്. ഇനി എന്താവും എനിക്കറിയില്ല, ഒന്നും പറയാനും കിട്ടുന്നില്ല എനിക്കൊന്നും. എത്രയും വേഗം ഗോവിന്ദച്ചാമി ചാവണം എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവളാണ് ഞാൻ. ഗോവിന്ദച്ചാമിയുടെ മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ. എനിക്ക് നീതി കിട്ടുന്നവരെ ഞാൻ മുന്നോട്ട് പോകും. സൗമ്യ കേസിൽ സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഗോവിന്ദച്ചാമിയെ സുപ്രീംകോടതി വെറുതെ വിട്ടാലും സംസ്ഥാന സർക്കാർ വെറുതെ വിടില്ല. കേരളത്തിലെ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ഒരു കാലത്തും പുറത്തിറങ്ങില്ലെന്നും കോടിയേരി പറഞ്ഞു. ഒരു ഗവൺമെന്റ് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി കാര്യം നിയമപരമായിട്ടുള്ള ഇടപെടൽ സൗമ്യ കേസിന്റെ കാര്യം നടത്തിയിട്ടുണ്ട് എന്നാണ് വസ്തുത. ഏതായാലും LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ നിന്ന് മോചനം ഉണ്ടാവുകയില്ല എന്ന കാര്യം ഇടതുപക്ഷ ഗവൺമെന്റ് ഉറപ്പിക്കും. മൂന്നാറിലെ വൻകിട കയ്യേറ്റക്കാരുടെ ഭൂമി തിരികെ പിടിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പിടിച്ചെടുത്ത ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യും. 1977 മുൻപ് ഭൂമി കയ്യേറിയവർക്ക് ഉപാധിരഹിത പട്ടയം നൽകുമെന്നും CPI നയപരമായ പ്രശ്നങ്ങൾ ഇല്ലെന്നും കോടിയേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൂന്നാറിലെ ഭൂപ്രശ്നങ്ങളിൽ LDFന് ഏകോപിത നിലപാടുണ്ട്. അവിടുത്തെ വൻകിട കയ്യേറ്റക്കാരുടെ ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇതിനായി കയ്യേറ്റ ഭൂമി വേർതിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൻകിട കയ്യേറ്റം അത് ഏതെല്ലാമാണെന്ന് കണ്ടെത്തി കയ്യേറ്റ ഭൂമി ഏതാണെന്നുള്ളത് നിശ്ചയിക്കണം. ആ കയ്യേറ്റ ഭൂമി ഇന്ന ഭൂമിയെല്ലാം കയ്യേറ്റ ഭൂമിയാണ് എന്ന് വ്യവസ്ഥപ്പെടുത്തി അത് ഓരോന്നും ഒഴിപ്പിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതിന് ജനങ്ങളുടെ പിന്തുണയും കിട്ടും. നല്ല ടൂറിസ്റ്റ് സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ഒരു ഇടപെടൽ ഗവൺമെൻറ് നടത്തണം. അതിനൊരു നിയമനിർമ്മാണം തന്നെ നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണും. വൻകിട തോട്ടോടമകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. പട്ടയ വിതരണത്തിന് തടസ്സം വരുത്താനാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ ലക്ഷ്യം. മൂന്നാർ വിഷയത്തിൽ CPI ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. എന്നാൽ നയപരമായ ഒരു അഭിപ്രായ വ്യത്യാസവും CPI തമ്മിലില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. CPI കയ്യേറ്റക്കാരുടെ ഭാഗത്താണ് എന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായും കോടിയേരി കുറ്റപ്പെടുത്തി. പാർട്ടിയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന അഭിപ്രായ പ്രകടനമായിരുന്നില്ല MM മണിയുടേത്. അതിന്റെ ഭാഗമായാണ് നടപടി. പാർട്ടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് നടപടിയെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. പാർട്ടിയുടെ യശസ്സിന് യോജിക്കുന്ന വിധത്തിലുള്ള അഭിപ്രായ പ്രകടനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അതിനനുയോജ്യമായ അഭിപ്രായമല്ല സഖാവ് MM മണി നടത്തിയത് എന്നതുകൊണ്ടാണ് സഖാവ് MM മണിയെ പരസ്യ ശാസനയ്ക്ക് വിധേയമാക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. അത് പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള മിക്ക ആളുകളും ശാസനക്കൊക്കെ വിധേയമായിട്ടുണ്ട്. സഖാവ് EMS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ EMSനെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയിട്ടില്ലേ? ആർക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. സമരത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണെന്നും പൊമ്പിളെ ഒരുമൈ സമരത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ കോടിയേരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.
സംസ്ഥാനത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കാനം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾക്ക് പാർട്ടി സംസ്ഥാന കൗൺസിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. 1/1/77 മുമ്പ് കുടിയേറ്റക്കാർക്ക് ജോയിൻറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയവർക്ക് പട്ടയം വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് എക്സിക്യൂട്ടീവ് പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നതാണ് LDFിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ആ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വിടുന്നതിന് സർക്കാർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾ സ്റ്റേറ്റ് കൗൺസിൽ. സിപിഐഎം സിപിഐ ബന്ധത്തിന് കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും കോടിയേരി പ്രതികരിച്ചു. ദിവസേന ഇത് തർക്കമാണെന്ന് വരുത്താൻ വേണ്ടി ഒരു കൂട്ടം മാധ്യമങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള തർക്കമില്ല എന്ന് CPI വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPI CPM തമ്മിലുള്ള തർക്കങ്ങളൊന്നും ഇപ്പം നിലനിൽക്കുന്നില്ല. മാധ്യമങ്ങളിൽ കമ്മിറ്റികളിൽ ചർച്ച നടന്നു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളാണ്. അതിൻ്റെ പിന്നാലെ പോകാൻ CPM ഉദ്ദേശിക്കുന്നില്ല. മൂന്നാറിൽ നടക്കുന്ന സമരത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. പൌരസ്വാതന്ത്ര്യം ഹനിക്കുന്ന സമരം നിർത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. അതേസമയം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് സമരക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം സമരക്കാരുടെ നിസ്സഹകരണത്തെ തുടർന്ന് നടന്നില്ല. മൂന്നാറിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കിയുള്ള സമരത്തെ എതിർത്താണ് മൂന്നാറിൽ ജനകീയ സമിതി പ്രവർത്തകർ പ്രതിഷേധവുമായി റോഡ് ഉപരോധിച്ചത്. 5 ദിവസമായി നടക്കുന്ന സമരം മൂലം മൂന്നാറിലെ ജനങ്ങളുടെ പൗരസ്വാതന്ത്ര്യമാണ് നഷ്ടമായിരിക്കുന്നതെന്ന് ജനകീയ സമിതി കുറ്റപ്പെടുത്തി. മൂന്നാറിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെയും വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും സംയുക്ത സമിതിയാണ് ജനകീയ സമിതി. മൂന്നാറിലെ ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സമരമെന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു. മൂന്നാറിലെ ജനതയാണ് നടുറോഡിൽ കുത്തിയിരിക്കുന്നത്. എത്രയോ കാലങ്ങളായി, എത്രയോ ദിവസങ്ങളായി, നിങ്ങൾ ചാനലുകാർ മനസ്സിലാക്കുക, എത്രയോ ദിവസങ്ങളായി യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നിങ്ങളുടെ ചാനലുകാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പിന്തുണയോടുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് ഈ മൂന്നാറിന്റെ നടു ടൗണിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് ഈ നടത്തുന്ന പ്രവർത്തനത്തെ തടയാൻ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതേസമയം നിരാഹാര സമരം നടത്തുന്നവരുടെ ആരോഗ്യസ്ഥിതി മോശമായി. ഇവരുടെ ആവശ്യപ്രകാരം ആരോഗ്യവകുപ്പ് പ്രവർത്തകർ പരിശോധന നടത്തി. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം സമരക്കാരുടെ നിസ്സഹകരണം മൂലം നടന്നില്ല. ഇതിനിടെ ഇന്നലെ ആശുപത്രിയിലായ CR നീലകണ്ഠൻ ആശുപത്രി വിട്ട് സമരപ്പന്തലിലെത്തി. ന്യൂസ് ബ്യൂറോ ഇടുക്കി. വിശ്വാസത്തെ മറയാക്കി മൂന്നാറിൽ നടക്കുന്ന കയ്യേറ്റം അംഗീകരിക്കാനാവില്ലെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ. മൂന്നാറിൽ കയ്യേറ്റക്കാർ തടിച്ചു കൊഴുക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരുതുണ്ട് ഭൂമിക്ക് വേണ്ടി ആയിരങ്ങൾ അലയുമ്പോഴാണ് വൻകിടക്കാരുടെ കയ്യേറ്റമെന്നും VS പറഞ്ഞു. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യുവകലാസാഹിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VS. ജാതിയുടെയും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ കയ്യേറ്റങ്ങൾക്ക് മറയിടാനുള്ള ശ്രമങ്ങളെ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പാവപ്പെട്ട ദളിതരും ആദിവാസികളും അടക്കമുള്ള ആയിരങ്ങൾ ഭൂമിക്ക് വേണ്ടി സമരരംഗത്ത് വരുന്ന ഘട്ടത്തിലാണ് പണാധിപത്യത്തിന്റെ മുഷ്കരം കയ്യേറ്റങ്ങൾക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും സാധാരണ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് കയ്യേറ്റക്കാർ താണ്ഡവമാണാത്ത ഒരു നവീന മൂന്നാർ എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. മന്ത്രി എം എം മണിക്കെതിരായ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന് വിശദീകരണം തേടി. സർക്കാരിനും DGPക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മണി സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. മണി മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് വിമർശിച്ചതെന്നും സർക്കാർ കോടതിയിൽ വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് ഹർജിക്കാരൻ ആദ്യം പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു. ഹർജി ഭേദഗതി ചെയ്ത് സമർപ്പിക്കാൻ പരാതിക്കാരന് കോടതി നിർദ്ദേശം നൽകി. കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും.
പാർട്ടി നടപടികൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുവെന്ന് എം എം മണി. താൻ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല. തന്റെ പ്രസ്താവന വിവാദമുണ്ടാക്കാൻ കാരണമായതിനാലാണ് നടപടിയെന്നും ശൈലി മാറ്റിയാൽ താൻ അല്ലാതായി മാറുമെന്നും എം എം മണി പറഞ്ഞു. പെശകല്ല എൻ്റെ പ്രസംഗത്തിനകത്ത് ഒരു വിവാദം സൃഷ്ടിക്കാൻ ഞാനൊരു കാരണക്കാരനായല്ലോ എന്നതാണ് എൻ്റെ ചിന്തയത്. അതുകൊണ്ട് ഞാനത് 100% ഉൾക്കൊള്ളുന്നുണ്ട് പാർട്ടിയുടെ ശിക്ഷ. പാർട്ടി എന്നെ ശിക്ഷിച്ചാലും പറഞ്ഞാലും കേൾക്കുമല്ലോ, കേട്ടില്ല പിന്നെ പാർട്ടിയും കൊണ്ട് നടക്കാൻ പറ്റും. പ്രസംഗത്തിൻ്റെ ഞാനൊരു നാടൻ ശൈലിയാണ്, അതേ ഉള്ളൂ. എൻ്റെ ശൈലി മാറിയാൽ ഞാൻ തന്നെ പോയി, അതാണ്. എനിക്കിന്നിപ്പോൾ പുതിയ ശൈലി എങ്ങനെയാ? 2-3 എം എ പാസ്സായ ഒരു ആളുകളുണ്ട്, അവരുടെ ശൈലി എനിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്യണം? സെൻകുമാർ കേസിൽ വ്യക്തത തേടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനോട് നിയമോപദേശം തേടി. മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവിയോടാണ് സർക്കാർ നിയമോപദേശം തേടിയത്. സെൻകുമാറിന് പകരം നിയമിച്ച ലോക്നാഥ് ബെഹ്റയ്ക്ക് ഉത്തരവ് ബാധകമാണോ എന്നും പരിശോധിക്കും. സെൻകുമാർ സമർപ്പിച്ച ഹർജിയെ തുടർന്ന് 24-ാം തീയതി സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തത വരുത്താനാണ് സർക്കാർ നിയമോപദേശം തേടിയത്. വിധിന്യായ പ്രകാരം സെൻകുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി സ്ഥാനത്തുനിന്നും മാറ്റിയ 2016 ജൂൺ 1 സർക്കാർ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. എന്നാൽ അതേ സർക്കാർ ഉത്തരവിൽ തന്നെ മറ്റു 3 സ്ഥാനമാറ്റങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെൻകുമാറിന് പകരം ലോക്നാഥ് ബെഹ്റയെ പോലീസ് മേധാവിയാക്കുകയും വിജിലൻസ് ഡയറക്ടറായി ശങ്കർ റെഡ്ഡിക്ക് പകരം ജേക്കബ് തോമസിനെ നിയമിക്കുകയും ചെയ്യുന്നതായി ഉത്തരവിൽ പറയുന്നു. ഈ ജൂൺ 1 ഉത്തരവ് റദ്ദാക്കുമ്പോൾ സെൻകുമാറിന് പുറമെ മറ്റു 3 പേരുടെ നിയമനങ്ങളും റദ്ദാക്കപ്പെടുമോ എന്നാണ് അറിയേണ്ടത്. സെൻകുമാറിന് പകരം നിയമിച്ച ലോക്നാഥ് ബെഹ്റയെക്കുറിച്ച് സുപ്രീംകോടതി ഉത്തരവിൽ പരാമർശമില്ല. പകരം സെൻകുമാറിനെ പുനർനിയമിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇക്കാര്യത്തിൽ സുപ്രീംകോടതി തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. അത്തരമൊരു വ്യക്തത തേടി സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ചാണ് സർക്കാർ ഇപ്പോൾ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവിയോട് നിയമോപദേശം തേടിയത്. സാൽവെ നൽകുന്ന നിയമോപദേശം പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ ഉത്തരവിൽ വ്യക്തത തേടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടവേള. കേരളം ഒന്നാകെ വരൾച്ചയിൽ നട്ടം തിരിയുമ്പോൾ കുടിവെള്ളം കിട്ടാതെ വീടുപേക്ഷിച്ച് മലയിറങ്ങിയതാണ് തൃശൂർ പേച്ചിയിലെ ആദിവാസികൾ. അണക്കെട്ടിന്റെ റിസർവോയറിൽ കുഴികുത്തിയെടുക്കുന്ന വെള്ളമാണ് ഇവർക്ക് ഏക ആശ്രയം. മണിയൻകിണർ കോളനിയിലെ 6 കുടുംബങ്ങളാണ് 3 മാസമായി താൽക്കാലിക ഷെഡ് കെട്ടി താമസിക്കുന്നത്. 70 കുടുംബങ്ങൾ താമസിക്കുന്ന പീച്ചി മണിയൻകിണർ ആദിവാസി കോളനിയിൽ മാസങ്ങൾക്ക് മുമ്പേ കുടിവെള്ളം കിട്ടാക്കനിയായിരുന്നു. പഞ്ചായത്ത് അധികൃതർ ടാങ്കർ ലോറിയിൽ എത്തിക്കുന്ന വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും തികയാറില്ല. ക്ഷീര കർഷകർ കൂടിയായ ഇവർക്ക് കന്നുകാലികളെ പരിപാലിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് 6 കുടുംബങ്ങൾ വീട് വിട്ട് അണക്കെട്ടിന് തീരത്തേക്ക് താമസം മാറിയത്. പ്രശ്നം എന്ന് വെച്ചാൽ ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലായതുകൊണ്ടാണ് ഇറങ്ങാൻ കാരണം. അല്ലെങ്കിൽ ഇറങ്ങാൻ വേണ്ടി കാരണം കിണറുകളിലുള്ള വെള്ളം വറ്റിപ്പോയി. വറ്റി പിന്നെ രക്ഷയില്ല. അപ്പോൾ നമുക്കും കുടിക്കണം, മൃഗങ്ങൾക്കും കുടിക്കണം. റിസർവോയറിൽ ആഴത്തിൽ കുഴികളെടുത്താണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത്. ജലനിരപ്പ് ഇനിയും താഴ്ന്നാൽ ഇവിടെ നിന്നും മാറിപ്പോകേണ്ടി വരുമോ എന്ന ആശങ്കയും ചെറുതല്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വെള്ളം പോയി തുടങ്ങി. അപ്പൊ ഇനി വെള്ളം കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. വേനൽ മഴ കനിയുമെന്ന പ്രതീക്ഷയിൽ നാളുകൾ കാത്തിരുന്നെങ്കിലും അവസ്ഥയിൽ മാറ്റമുണ്ടായില്ല. ഓലക്കീറിനാൽ മറച്ച താൽക്കാലിക ഷെഡിൽ കൊടുമ്പയിൽ സഹിച്ചാണ് ഇവരുടെ താമസം. കുടിനീര് കിട്ടാതെ വാസസ്ഥലം ഉപേക്ഷിച്ച മലയിറങ്ങേണ്ട ഗതികേടിലാണ് മണിയൻകിണർ കോളനി വാസികൾ. ക്യാമറമാൻ പി പി സലീമിനൊപ്പം സി ജി ദിൽജിത്ത്. ചെമ്മണ്ണൂർ ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ലക്ഷദ്വീപിൽ തുടക്കമായി. ചികിത്സാ സഹായ പദ്ധതി, തൊഴിലുപകരണ വിതരണ പദ്ധതി, ഭവന നിർമ്മാണ സഹായ പദ്ധതി എന്നിവയ്ക്കാണ് തുടക്കമായത്. കവരത്തി പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ നിരവധി ആളുകൾക്ക് നേരിട്ട് ധനസഹായം വിതരണം ചെയ്തു. ജ്യോതിഷ വിശാരദ് ബി അജയകുമാറിന്റെ നേതൃത്വത്തിൽ ജ്യോതിർഗമയ പുരസ്കാര സമർപ്പണം തിരുവനന്തപുരത്ത് നടന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പുരസ്കാര വിതരണം നടത്തിയത്. ശ്രേഷ്ഠ കാരുണ്യ പുരസ്കാരത്തിന് ബോബി ചെമ്മണ്ണൂരും ബഹുമുഖ പ്രതിഭാ പുരസ്കാരത്തിന് പി വി അൻവർ എം എൽ എയും യുവ പ്രതിഭാ പുരസ്കാരത്തിന് എം എസ് ഫൈസൽ ഖാൻ, സേവന പുരസ്കാരത്തിന് ഡോക്ടർ എ യൂനസ് കുഞ്ഞും അർഹരായി. വനം മന്ത്രി കെ രാജു കീർത്തിപത്ര സമർപ്പണം നടത്തി. പോരാട്ട വീര്യവുമായി പ്രേക്ഷകരെ ആവേശത്തിലാക്കി ബാഹുബലി 2 പ്രദർശനത്തിനെത്തി. ബാഹുബലി 1 സൃഷ്ടിച്ചതിന്റെ ഇരട്ടി ആവേശമാണ് ബാഹുബലി 2 ദി കൺക്ലൂഷൻ തീർത്തിരിക്കുന്നത്. കേരളത്തിൽ ബാഹുബലി പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലെല്ലാം ഉത്സവലഹരിയാണ്.
രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലി 2 ദി കൺക്ലൂഷൻ തിയേറ്ററുകളിലെത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഉത്സവ തിമിർപ്പിലാവുകയായിരുന്നു. പോരാട്ട വീഡിയോയുമായി എത്തിയ ബാഹുബലി 2 കേരളത്തിൽ ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത്. ഇന്ത്യയിലാകമാനം 7,000+ സ്ക്രീനുകളിലാണ് ബാഹുബലി എത്തിയത്. പുലർച്ചെ ആരംഭിച്ച ഷോയ്ക്ക് നിറഞ്ഞ കാണികളായിരുന്നു. നായകൻ പ്രഭാസും പ്രതിനായകൻ പൽവാൾ ദേവനും കട്ടപ്പയും അഭിനയ മുഹൂർത്തത്തിന്റെ വിസ്മയം തീർക്കുകയായിരുന്നു ബാഹുബലി 2. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നീ 4 ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നുവെന്ന ചോദ്യത്തിന് ചിത്രം കണ്ടവർക്ക് ഉത്തരം കിട്ടി. പക്ഷേ അത് പുറത്തു പറയാതെ സസ്പെൻസ് നിലനിർത്തിയാണ് ബാഹുബലി 2 കണ്ടിറങ്ങിയവർ മടങ്ങിയത്. സസ്പെൻസ് ഞാൻ പറഞ്ഞ ശരിയല്ലല്ലോ, ഇത് നല്ല മൂവിയാണ്. ഇവർ കണ്ടിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്, വളരെ സസ്പെൻസ് ആണ്, എൻജോയ് ചെയ്തു. രണ്ടാം ഭാഗത്തിലെ കഥാപാത്രങ്ങളും ദൃശ്യങ്ങളും യുദ്ധരംഗങ്ങളും ഒക്കെ പ്രേക്ഷകരെ ത്രില്ലിലാക്കുകയായിരുന്നു. വൻ പ്രതീക്ഷയോടെ ബാഹുബലി 2 കാണാനെത്തിയവർക്ക് രാജമൗലിയും കൂട്ടരും നൽകിയതാകട്ടെ ഇരട്ടി ഇരട്ടി പ്രതീക്ഷയും. സാങ്കേതിക മികവിൽ ഏതൊരു ഹോളിവുഡ് ചിത്രത്തോടും കിടപിടിക്കുന്നതായിരുന്നു ബാഹുബലി 1 ഭാഗം. എന്നാൽ 2 ഭാഗം അതിനും ഉയരത്തിൽ എത്തിയെന്നതും പ്രേക്ഷകർ വിധിയെഴുതി. ഫസ്റ്റിനേക്കാളും ഒരുപാട് സസ്പെൻസും എഫക്ട്സും വിഷ്വൽ എഫക്ട്സും ഒക്കെ ഉണ്ട് ഇതില്. സൂപ്പറായിരുന്നു, കാണാൻ ഭയങ്കര ത്രില്ലായിരുന്നു. ഡാൻസ് ആയാലും എന്തായാലും മൂവി സൂപ്പർ. ഇതിനിടെ ബാഹുബലി 2 ഇന്റർനെറ്റിലും പ്രത്യക്ഷപ്പെട്ടു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ആന്റി പൈറസി സെൽ വിദഗ്ധൻ വർഗീസിന്റെ നേതൃത്വത്തിൽ ചിത്രം പ്രത്യക്ഷപ്പെട്ട തമിഴ് MV.MX നിന്ന് അത് നീക്കം ചെയ്തു. യുദ്ധത്തെ സ്പെഷ്യൽ ഇഫക്ട്സിലൂടെയും ഗ്രാഫിക്സിലൂടെയും ബ്രഹ്മാണ്ഡ സെറ്റുകളിലൂടെയും മിഴിവിറ്റതാക്കിയപ്പോൾ ബാഹുബലി 2 തിരുത്തി കുറിക്കുന്നത് കളക്ഷനുകളുടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളായിരിക്കും. സുനിൽ അരുമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.